എന്തിനാണ് ഈ ജി എസ് ടി കോമ്പൻസേഷൻസെസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് ആദ്യഘട്ടങ്ങളിൽ അവരുടെ ശരാശരി വരുമാനത്തില് ജി എസ് ടി വരുമാന വളർച്ചയിൽ താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഒരു കൊച്ചുകുട്ടി ജനിച്ച കുട്ടി അത് ആദ്യം നടക്കാൻ തുടങ്ങുമ്പോൾ വേച്ചു വീഴുന്നത് പോലെ ജി എസ് ടി എന്ന് പറയുന്ന ആ പുതിയ രീതി അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള രീതിയാണ് ആ രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു എന്താണ് ബുദ്ധിമുട്ടുകൾ കാണും ആ ബുദ്ധിമുട്ടുകളൊക്കെ ബാലാരിഷ്ടത പോലെ ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നത് വരെയും അവർക്ക് വന്നിരിക്കുന്ന വരുമാനം കുറവ് വരുമാനക്കുറവ് ഈ വരുമാനക്കുറവ് എങ്ങനെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ആ അന്ന് ഗവൺമെന്റ് കണക്ക് കൂട്ടിയത് അതായത് മൂന്ന് വർഷത്തെ ജി എസ് ടിയിലേക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും ചേക്കേറിയിട്ടില്ല കേട്ടോ ജി എസ് ടിയിലേക്ക് പോയിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണോ ആ ഉൽപ്പന്നങ്ങളുടെ മൂന്ന് വർഷത്തെ ശരാശരി വരുമാനം നോക്കും മൂന്ന് വർഷത്തെ വരുമാനം നോക്കും എന്നിട്ട് അതിന്റെ ശരാശരി എടുക്കും മൂന്ന് വർഷത്തെ വരുമാനം നോക്കിയിട്ട് അതായത് ജി എസ് ടിയിലേക്ക് ചേക്ക് ഏറിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണോ അവയിൽ നിന്ന് കിട്ടുന്ന ആകെ വരുമാനം മൂന്ന് വർഷത്തെയും ആകെ വരുമാനം എടുക്കും എന്നിട്ട് ആ മൂന്ന് വർഷത്തെ ആകെ വരുമാനത്തിന്റെ ശരാശരി എടുക്കും എന്തിനാണ് അങ്ങനെ ഒരു കണക്ക് കൂട്ടുന്നത് ഏതെങ്കിലും ഒരു വർഷം ഒരുപാട് കൂടാം എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും പിന്നെ ഒരു വർഷം ഏറ്റവും ഒരു പക്ഷെ കുറഞ്ഞു പോകാം അപ്പം ഒരു ശരാശരി ശരിയായ രീതിയിൽ കിട്ടാനാണ് ഈ മൂന്ന് വർഷത്തെ ആവറേജ് എടുത്ത് അതിൽ നിന്ന് എത്ര താഴേക്ക് പോകുന്നുവോ ജി കൊണ്ടുവന്നതിന് ശേഷമുള്ള വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപതിനേഴ് ജൂലൈ ഒന്നിനാണ് കൊണ്ടുവന്നത് അപ്പോൾ ജൂലൈ കഴിഞ്ഞാൽ അടുത്ത മാസം ഓഗസ്റ്റ് ആണ് അപ്പോൾ ഓഗസ്റ്റിലെ വരുമാനം ഈ ഓരോ സംസ്ഥാനത്തിൻ്റെയും നേരത്തെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ശരാശരിയിൽ നിന്ന് എത്ര താഴെ പോയിരിക്കുന്നുവോ ആ വ്യത്യാസം അതാണ് കോമ്പൻസേഷനായിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് അത് യുക്തിസഹമായ തീരുമാനമാണ് കോമ്പൻസേഷൻ ഫിക്സിംഗ് ആണ് അങ്ങനെ തീരുമാനിച്ച ആ കോമ്പൻസേഷൻ അഞ്ച് വർഷത്തേക്ക് കൊടുക്കുമെന്നായിരുന്നു ഇങ്ങനെ ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ അതായത് ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ കേന്ദ്രമല്ല തീരുമാനിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ് എന്താണ് ജി എസ് ടി കൗൺസിലെന്ന് പറഞ്ഞാൽ ജി എസ് ടി കൗൺസിലെന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനമന്ത്രിമാര് പിന്നെ യൂണിയൻ ടെറിറ്ററീസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഓരോരുത്തർ അതുകൂടാതെ ധനമന്ത്രി അതായത് കേന്ദ്ര ധനമന്ത്രി പ്ലസ് അവരുടെ ഡെപ്യൂട്ടി സെക്രട്ടറി അപ്പൊ ഇത്രയും പേർ ചേർന്നതാണ് ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്ന ബോഡി ഈ ജി എസ് ടി കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് മൂന്ന് വർഷത്തെ ശരാശരി വരുമാനം കണക്കിലെടുത്ത് അതിൽ നിന്ന് എത്ര ജി എസ് ടി വരുമാനം താഴേക്ക് പോകുന്നുവോ ആ വ്യത്യാസം കോമ്പൻസേറ്റ് ചെയ്യുക അതാണ് കോമ്പൻസേഷൻ റൂൾ ആയിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ആ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഒരു മാർഗം അത് എത്ര വർഷത്തേക്ക് കോമ്പൻസേഷൻ കൊടുക്കുമെന്നായിരുന്നു അന്നത്തെ തീരുമാനം അഞ്ച് വർഷത്തേക്ക് അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കോമ്പൻസേഷൻ കൊടുക്കുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് അങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് സംഭരിക്കും അതിനാണ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞ് ഒരു സെസ് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പാടാക്കിയിരുന്നു ആ സെസ്സിൽ നിന്നുള്ള വരുമാനമാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അപ്പം ആ കോമ്പൻസേഷൻ സെസ് ഇപ്പോഴും പിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ കോമ്പൻസേഷൻ നിർത്തിയ സ്ഥിതിക്ക് വേണമെങ്കിൽ കേന്ദ്രത്തിന് ഈ കോമ്പൻസേഷൻ സെസ് പിരിക്കൽ നിർത്താം അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ മേലുള്ള നികുതി ഭാരം ഉപഭോക്താക്കളുടെ മേലുള്ള നികുതി ഭാരം കുറയാൻ സാധ്യതയുണ്ട് ഇക്കാര്യം ഗവൺമെന്റ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന എം ഇക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം അതായത് കോമ്പൻസേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തീർന്നു പക്ഷെ കോമ്പൻസേഷൻ കൊടുക്കാൻ പിരിച്ചിരുന്ന സെസ് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നു ആ സെസ്സിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം അതായത് ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ധനവർഷം പിരിച്ചെടുത്തിരിക്കുന്നത് പന്തിരായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് കോടി രൂപയാണ് പന്തിരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് കോടി രൂപ അപ്പം അത് സെസ് ആയിട്ട് ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ പിരിച്ചെടുത്തതാണ് ഒരുപക്ഷെ ആ സെസ് ഇനി പിരിക്കേണ്ട എന്ന് വെക്കാൻ ഒരു ലോജിക് ഉണ്ട് അതായത് കോമ്പൻസേഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു സെസ് പിരിച്ചെടുക്കുന്നതിൽ ഒരു അനീതിയുടെ അംശമുണ്ട് തീർച്ചയായിട്ടും ആ സെസ് നിർത്തലാക്കാവുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമബോധം